വെൽക്കം ടു മൂവി ബ്രാൻഡ്. മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പിള്ള. ജനപ്രിയ സീരിയലുകളിലൂടെയാണ് മഞ്ജു എന്ന നടി മിനി സ്ക്രീനിൻ്റെ സ്വന്തമായത്. മിനി സ്ക്രീൻ എന്ന് മാത്രമല്ല ബിഗ് സ്ക്രീനിലും കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുമുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടുന്നത്. അടുത്തിടെ താരം നടത്തിയ മേക്ക് ഓവറുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിൻ്റെ വിവാഹമോചന വാർത്ത പുറത്തെത്തുന്നത്. ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ് ആയിരുന്നു മഞ്ജു പിള്ളയുടെ ഭർത്താവ്. സുജിത്ത് തന്നെയാണ് വേർപിരിഞ്ഞു എന്ന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. തങ്ങളിപ്പോഴും സുഹൃത്തുക്കളാണെന്നും സുജിത്ത് വ്യക്തമാക്കി. ഇതേക്കുറിച്ച് മഞ്ജു പിള്ള ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. 40 വയസ്സുവരെ കുടുംബം, കുട്ടികൾ, അവരുടെ പഠിത്തം, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും. എന്നാൽ 40 വയസ്സിന് ശേഷം നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുമെന്നും മഞ്ജു പിള്ള പറയുന്നു. താനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ടോയ്ലറ്റുള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുടുംബമാണെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകുന്നത് പോലും നമ്മൾ പിടിച്ചു വെക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്, സുജിത്ത് പോകട്ടെ, മോള് പോകട്ടെ എന്ന് പറയും. എറണാകുളത്തെ താമസിച്ച് 3 ബാത്റൂമുള്ള ഫ്ലാറ്റിലാണ്. പക്ഷേ ആ സമയത്ത് പോലും ആൾക്കാർ കൂടുതൽ വരുമ്പോൾ നമ്മളത് പിടിച്ചു വെക്കും. ഇവരൊക്കെ പോയിട്ട് പോകാമെന്ന് വിചാരിക്കും. 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും. ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ്. അത് വളരെ പ്രയാസമാണ്. എത്രയോ വർഷമെടുത്താണ് അതെൻ്റെ കയ്യിലാക്കിയതെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്കുപറിച്ച് തരുന്ന ചില സുഹൃത്തുക്കളുമാണെന്ന് മഞ്ജു പറയുന്നു. ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ ഞാൻ കീപ്പ് ചെയ്യൂ. നഷ്ടപ്പെടലുകൾ എനിക്ക് വിഷമമാണ്. നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നു. 4 ഫ്രണ്ട്സുണ്ട്, ഞങ്ങൾ യാത്ര പോകാറുണ്ടെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി. വിവാഹമോചനത്തെക്കുറിച്ച് മഞ്ജു പിള്ള ഇതുവരെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആശയക്കുഴപ്പമില്ലല്ലോ. ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് തീരുമാനിച്ചാൽ അതിൽ കൺഫ്യൂഷനേ ഇല്ല. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം ടാറ്റ ബൈ ബൈ എന്നാണ് സുജിത്ത് പറഞ്ഞത്. എങ്കിൽ ഉറപ്പായും നിങ്ങൾ സന്തോഷവാനായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ. എന്ത് പ്രശ്നം വന്നാലും സന്തോഷമായിരിക്കണം എന്ന് ചിന്തിച്ചാലും കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ സന്തോഷമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഹീലാകും. കാലം മറയ്ക്കാത്ത മുറിവുകളില്ല. 2020 മുതൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ വിവാഹമോചിതരായി. നടിയെന്ന വളർച്ചയിൽ സന്തോഷമുണ്ട്. പല സമയത്തും അത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. മഞ്ജുവുമായുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എന്നാണ് സുജിത് വാസുദേവ് പറഞ്ഞത്. സിനിമാ സീരിയൽ കലാകാരനായ മുകുന്ദൻ മേനോനുമായി വിവാഹിതയായ മഞ്ജു പിന്നീട് വേർപിരിഞ്ഞിരുന്നു. ശേഷം 2000-ൽ സുജിത് വാസുദേവുമായി വിവാഹിതയായി. ഇരുവർക്കും ഒരു മകളുമുണ്ട്. മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് സുജിത്. ലൂസിഫർ, എമ്പുരാൻ തുടങ്ങി സിനിമകളുടെ ഛായാഗ്രാഹകൻ കൂടിയാണ് ഇദ്ദേഹം.